ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ അവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല വറുത്ത മല്ലിപ്പൊടി തന്നെ എടുക്കാം, അപ്പോഴാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. 1-5 വിസിൽ വരെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ ചട്ടിയിലിട്ടിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നത്. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.